ആത്മീക ജീവിതത്തിൽ സ്ഥിരോത്സാഹികളാകുക. അനേകർക്ക് ഉത്സാഹം നിലനിർത്തുവാൻ കഴിയുന്നില്ല. ഒരു സമയത്ത് ഉത്സാഹികളാണ്, പിന്നീട് തണുത്തു പോകും, ആത്മീക ജീവിതത്തിൽ മടുത്തുപോകും, മുന്നേറ്റം തടയപ്പെട്ടു പോകുകയാണ്. എന്നാൽ നിങ്ങൾ സ്ഥിരോത്സാഹികളാകണമെന്ന് പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നു. 1 കൊരിന്ത്യർ 16:13-14 ഉണർന്നിരിപ്പീൻ, വിശ്വാസത്തിൽ നിലനിൽപ്പീൻ, പുരുഷത്വം കാണിപ്പീൻ, ശക്തിപ്പെടുവീൻ, നിങ്ങൾ ചെയ്യുന്നതെല്ലാം സ്നേഹത്തിൽ ചെയ്യുവീൻ. കൊരിന്തിലെ വിശ്വാസികളോട് പൗലോസ് പറയുന്നു, നിങ്ങളുടെ ആത്മീക ജീവിതത്തിൽ നിങ്ങൾ ഉണർന്നിരിക്കുക, വിശ്വാസത്തിൽ നിലനിൽക്കുക, പുരുഷത്വം കാണിപ്പീൻ, ശക്തിപ്പെടുവീൻ, നിങ്ങൾ ചെയ്യുന്നതെല്ലാം സ്നേഹത്തിൽ ചെയ്യുവീൻ. ക്രിസ്ത്യ ജീവിതത്തിൽ സ്ഥിരോത്സാഹികളാകുവാൻ ആഗ്രഹിക്കുന്നുവോ, ഒന്നാമതായിട്ട് ആത്മീക കാര്യങ്ങളിൽ ഉണർവുണ്ടാകണം. പ്രാർത്ഥനാ ജീവിതം ഉണർത്തപ്പെടണം. ദൈവവചന പഠനം വർദ്ധിക്കണം. അതിൽ നിങ്ങൾക്ക് ഉണർവുണ്ടാകണം. പ്രതിസന്ധികളെ നേരിടുന്ന ചിലരോട് ചോദിക്കുമ്പോൾ അവർ പറയും, വലിയ പ്രതിസന്ധികളാണ് പാസ്റ്റർ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ അവരോട് ചോദിക്കും, നിങ്ങളുടെ വ്യക്തിപരമാകുന്ന പ്രാർത്ഥനാ ജീവിതം എങ്ങനെയുണ്ട്? നിങ്ങൾക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയുന്നുണ്ടോ? ചിലർ പറയും, 15 മിനിറ്റ് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്, അരമണിക്കൂർ ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. ഞാനവരോട് നിർദ്ദേശിക്കും, അരുത്. അങ്ങനെ 15 മിനിറ്റ് അരമണിക്കൂർ പ്രാർത്ഥനയിൽ ഒതുങ്ങേണ്ടവരല്ല നിങ്ങൾ. എത്ര വർഷമായി നിങ്ങൾ യേശു ക്രിസ്തുവിനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിച്ചിട്ട്? 20 വർഷം, 15 വർഷം, 10 വർഷം. മണിക്കൂറുകൾ പ്രാർത്ഥനയിൽ സമയം ചിലവഴിക്കണം. പ്രതിസന്ധികൾ മാറുവാൻ വേണ്ടി വേറൊരു ദൈവദാസൻ്റെ പ്രാർത്ഥന ചോദിക്കുക മാത്രമല്ല ചെയ്യേണ്ടത്, വ്യക്തിപരമായി പ്രാർത്ഥനാ ജീവിതത്തിൽ വളരണം. മണിക്കൂറുകൾ പ്രാർത്ഥിക്കണം. ഞാൻ പറയുന്നത്, ഒരു കഠിന പ്രതിസന്ധിയിലൂടെ നിങ്ങൾ കടന്നു പോകുന്നുവെങ്കിൽ നിരന്തരമായിട്ട് 3-4 മണിക്കൂറുകൾ ദിവസേന പ്രാർത്ഥിക്കുക. എല്ലാ ദിവസവും പ്രാർത്ഥിക്കുക. ഒരു വലിയ മാറ്റം നിങ്ങൾക്ക് കാണുവാൻ കഴിയും. ഇന്ന് ആളുകൾക്ക് സമയമില്ല. എല്ലാവരും തിരക്ക് പിടിച്ച ഒരു ജീവിതമാണ് നയിക്കുന്നത്. മാത്രവുമല്ല, ഇന്നത്തെ ഈ ആധുനികമാകുന്ന എക്യുപ്മെൻറ്റുകൾ, ഫോൺ തുടങ്ങിയുള്ള കാര്യങ്ങൾ നമ്മുടെ സമയത്തെ വല്ലാതെ കവർന്നെടുക്കുന്നു. പാസ്റ്റേഴ്സ് പോലും വെറുതെ ഇങ്ങനെ ഫോൺ നീക്കിക്കൊണ്ടിരിക്കുകയാണ്. സോഷ്യൽ മീഡിയയിലാണ് അവർ സമയം ചെലവഴിക്കുന്നത്. പരിണിതഫലം, സഭയിൽ സ്വസ്ഥതയില്ല, സഭയിൽ എണ്ണം കുറയുന്നു, വരുന്നവർ തമ്മിൽ വഴക്കുണ്ടാകുന്നു. പകരം ആഴമേറിയ പ്രാർത്ഥനാ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നുവെങ്കിൽ കാര്യങ്ങൾ മാറുവാൻ പോകുന്നു. 127-ാമത്തെ സങ്കീർത്തനം, അതിൻ്റെ 2-ാമത്തെ വാക്യം ശ്രദ്ധിക്കുക. നിങ്ങൾ അതികാലത്തെ എഴുന്നേൽക്കുന്നതും നന്നാ താമസിച്ച് കിടപ്പാൻ പോകുന്നതും കഠിന പ്രയത്നം ചെയ്ത് ഉപജീവിക്കുന്നതും വ്യർത്ഥമത്രേ. തൻ്റെ പ്രിയനോ അവൻ അത് ഉറക്കത്തിൽ കൊടുക്കുന്നു. ഇംഗ്ലീഷിൽ ഉറക്കം കൊടുക്കുന്നു എന്നാണ് അവിടെ നമുക്ക് വായിക്കുവാൻ കഴിയുന്നത്. നമുക്ക് മലയാളം സ്വീകരിക്കാം, നമ്മൾ മലയാളത്തിലല്ലേ ബൈബിൾ വായിക്കുന്നത്. തൻ്റെ പ്രിയനോ അവൻ അത് ഉറക്കത്തിൽ കൊടുക്കുന്നു. ഈ ടോയിലിംഗ് ചെയ്യുന്നത് മുഖാന്തരം, കഠിനാധ്വാനികളാകണം നമ്മൾ. എന്നാൽ ചിലരുണ്ട് അങ്ങ് വെപ്രാളപ്പെട്ട്, അവിടെ ഓടുന്നു, ഇവിടെ ഓടുന്നു, അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു. നിങ്ങൾ അധികാലത്തെ എഴുന്നേൽക്കുന്നതും നന്നാ താമസിച്ച് കിടക്കുന്നതും കഠിന പ്രയത്നം ചെയ്ത് ഉപജീവിക്കുന്നതും വ്യർത്ഥമത്രേ. പകരം വളരെ ആയാസരഹിതമാകുന്ന ഒരു ജീവിതം നയിക്കുവാൻ യേശു ക്രിസ്തുവിൽ നിങ്ങൾ സ്വസ്ഥത അനുഭവിക്കുവാൻ, ദിവ്യമാകുന്ന സമാധാനം നിങ്ങൾ സ്വീകരിക്കുവാൻ തയ്യാറാകുന്നു എങ്കിൽ, യേശുവിൻ്റെ അരികിലേക്ക് വന്ന ആ ആശ്വാസം നിങ്ങൾ സ്വീകരിക്കുവാൻ തയ്യാറാകുന്നു എങ്കിൽ, ആ സ്വസ്ഥത നിങ്ങൾ സ്വീകരിക്കുവാൻ തയ്യാറാകുന്നു എങ്കിൽ, നിങ്ങളുടെ ആവശ്യങ്ങൾ എല്ലാം അവിടുന്ന് ഉറക്കത്തിൽ നൽകിത്തരുവാൻ വിശ്വസ്തനാണ്. മണിക്കൂറുകൾ പ്രാർത്ഥിക്കുക, വചനവുമായി മണിക്കൂറുകൾ ചിലവഴിക്കുക. പിന്നെ ഞങ്ങൾക്ക് എവിടെ നിന്ന് ലഭിക്കും ഈ കാര്യം ചെയ്യുവാൻ, ആ കാര്യം ചെയ്യുവാൻ, ഈ കാര്യം ചെയ്യുവാൻ? നിങ്ങളിങ്ങനെ ഒന്ന് പരിശീലിച്ച് നോക്ക്. പ്രാർത്ഥനയിൽ ഉണർവുള്ളവരായിത്തീരുക. ദൈവവചനത്തിൽ നിങ്ങൾ ഉണർവുള്ളവരായിത്തീരുക. നിങ്ങൾക്ക് അത്ഭുതം അനുഭവിക്കുവാൻ കഴിയും. അത്ഭുതകരമായിട്ട് കാര്യങ്ങൾ നടക്കുന്നത് നിങ്ങൾക്ക് അനുഭവിക്കുവാൻ കഴിയും. ആ കാര്യവും നടക്കും, ഈ കാര്യവും നടക്കും, ഈ യാത്രയും ശരിയാകും. എല്ലാറ്റിൻ്റെ മേലും ദിവ്യമാകുന്ന ഒരു ക്രമം വെളിപ്പെടുവാൻ പോകുകയാണ്.
പകരം കഠിനാധ്വാനം ചെയ്ത് ടോയ്ലിങ്, അധ്വാനിച്ച് അധ്വാനിച്ച് വലവീശി 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 രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒന്നും ലഭിക്കാതിരിക്കുന്ന ഒരു ദുരന്തത്തിൽ കുടുങ്ങിക്കിടക്കാതെ യേശുക്രിസ്തുവിൻ്റെ വാക്കിനായി കാത്തിരിക്കുക, യേശുക്രിസ്തുവിലേക്ക് ശ്രദ്ധ തിരിക്കുക, ആത്മീക ജീവിതത്തിൽ സ്ഥിരോത്സാഹികളായി തീരുക. പലരുടെയും കൂട്ടുകെട്ട് മുഖാന്തരമായിട്ട് അവരുടെ ആത്മീയ ജീവിതം തളർന്നു പോവുകയാണ്. ആവശ്യമില്ലാത്തവരുമായിട്ടൊക്കെ കൂട്ടുകെട്ടുണ്ടാക്കുകയാണ് എങ്കിൽ ആത്മീയ ജീവിതത്തിൽ വലിയ ക്ഷീണമുണ്ടാകും. പഴയ നിയമത്തിലെ ഒരു ദുഃഖകരമാകുന്ന സംഭവം നമുക്ക് ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. എനിക്ക് വളരെ സങ്കടം തോന്നുന്നൊരു കഥാപാത്രമാണ് ശിംശോൻ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ എത്ര വലിയ അഭിഷേകമായിരുന്നു തൻ്റെ മേൽ ജ്വലിച്ചത്. എന്നാൽ തെറ്റായ തിരഞ്ഞെടുപ്പുകൾ, തെറ്റായ കൂട്ടുകെട്ടുകൾ, അത് മുഖാന്തരമാണ് ഈ അഭിഷക്തൻ്റെ ജീവിതം കുഴഞ്ഞു മറിഞ്ഞത്. തകർന്നുപോയില്ലേ? ഒരു ദുരന്തമായി അവസാനിച്ചില്ലേ? ന്യായാധിപന്മാരുടെ പുസ്തകം 16-ാമത്തെ അധ്യായം അതിൻ്റെ 19-ാമത്തെ വാക്യത്തിൽ ദലീല ശിംശോനെ മടിയിൽ ഉറക്കുന്നത് കാണാൻ കഴിയുന്നുണ്ട്. അവൾ അവനെ മടിയിൽ ഉറക്കി, ഒരാളെ വിളിപ്പിച്ചു, തലയിലെ ജട ഏഴും കളയിച്ചു. അവൾ അവനെ ഒതുക്കി തുടങ്ങി, അവൻ്റെ ശക്തി അവനെ വിട്ടുപോയി. ഓ, തെറ്റായ ഇടങ്ങളിൽ ചെന്ന് പെട്ടു കുടുങ്ങി, ഇതാ അവൻ്റെ ശക്തി അവനെ വിട്ടുപോയി. ഒരു വല്ലാത്ത ദുരന്തമായി പോയി ഈ അഭിഷക്തൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത്. തിരഞ്ഞെടുപ്പുകൾ ശരിയാകണം, കൂട്ടുകെട്ടുകൾ ശരിയാകണം. ആവശ്യമില്ലാത്ത ഇടങ്ങളിൽ, ആവശ്യമില്ലാത്ത കൂട്ടുകെട്ടുകളിൽ ചെന്ന് പെടരുത്. നിൻ്റെ മേൽ വ്യാപരിക്കുന്ന ആത്മീക ജീവനെ നശിപ്പിക്കുന്നതിൻ്റെ ഒന്നിൻ്റെയും ഇരയായി തീരരുത്. പ്രാർത്ഥനാ ജീവിതത്തെ സജീവമാക്കുക, ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുക. അപ്പോസ്തലനാകുന്ന പത്രോസ് തടവറയിലായിരുന്നപ്പോൾ സഭ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുകയാണ്. അതുകൊണ്ട് പത്രോസിന് വളരെ ശാന്തമായി, സ്വസ്ഥമായി, സമാധാനമായിട്ട് ആ തടവറയിൽ ഉറങ്ങാൻ കഴിഞ്ഞു. സഭ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുകയാണ്. എന്നാൽ 16-ാമത്തെ അധ്യായത്തിൽ, അപ്പോസ്തല പ്രവൃത്തി 16-ാമത്തെ അധ്യായത്തിൽ പൗലോസും ശീലാസും തടവറയിലായിരുന്നപ്പോൾ അവരവിടെ ആയിരിക്കുന്നു, അവർ ഇതുപോലൊരു പ്രതിസന്ധിയെ നേരിടുകയാണ് എന്നൊന്നും അന്ത്യോക്യയിലെ സഭയ്ക്ക് അറിവില്ല. ദൂരെയൊരു സ്ഥലത്തല്ലേ? ഫിലിപ്പിയിലുള്ളവർക്കൊന്നും പ്രാർത്ഥിക്കാൻ അറിയാമോ? അടുത്ത നാളുകളിൽ വിശ്വാസത്തിലേക്ക് വന്ന ഒന്നോ രണ്ടോ പേരെ ചിലപ്പോൾ ഫിലിപ്പിയിൽ കാണുകയുള്ളൂ. അപ്പോൾ പൗലോസും ശീലാസും തടവറയിൽ പ്രാർത്ഥിക്കുവാൻ തയ്യാറായി. അവരാ പീഡനങ്ങളുടെ എല്ലാം നടുവിൽ അവർക്ക് മനസ്സിലായി ഞങ്ങൾ തന്നെ പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമാണ്. അവരാ തടവറയിൽ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ തടവറയുടെ വാതിലുകൾ തുറക്കപ്പെടുകയാണ്. ആത്മീക കാര്യങ്ങളിൽ നിങ്ങൾ ഉണർന്നിരിക്കുവാൻ തീരുമാനമെടുക്കുക. പ്രാർത്ഥനയിൽ ഒരു ഉണർവ് വെളിപ്പെടട്ടെ. മണിക്കൂറുകളിരുന്ന് പ്രാർത്ഥിക്കുവാൻ വേണ്ടി സമയം കണ്ടെത്തുക. എല്ലാവർക്കും എളുപ്പവഴിയിൽ കാര്യങ്ങൾ നടക്കണമെന്നാണ് ഇന്നത്തെ കാലത്ത് എല്ലാവരും ആഗ്രഹിക്കുന്നത്. കാരണം ഇന്ന് ഈ എല്ലാം ഫാസ്റ്റായിട്ട്, കാര്യങ്ങൾ വളരെ ഫാസ്റ്റായിട്ട് നടക്കുന്നൊരു ലോകത്തിലല്ലേ നമ്മളിന്ന് ജീവിക്കുന്നത്. ഇന്ന് നമുക്കാർക്കും ഇലക്ട്രിസിറ്റി ബില്ല് അടയ്ക്കുവാൻ വേണ്ടി ഇലക്ട്രിസിറ്റി ഓഫീസിൽ പോകേണ്ട കാര്യമില്ല. എല്ലാം ഫോണിൻ്റെ തുമ്പത്ത് കാര്യങ്ങൾ തീരുന്ന നിലയിൽ കാര്യം വളരെ ഫാസ്റ്റായി തീർന്നിരിക്കുകയാണ്. റെയിൽവേ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി റെയിൽവേ സ്റ്റേഷനിൽ പോകേണ്ട കാര്യമുണ്ട്. പണ്ടൊക്കെ എത്ര മണിക്കൂറാണ് അവിടെ പോയി നിൽക്കുന്നത്, രാവിലെ പോകും, അങ്ങനെയൊക്കെയാണ് ടിക്കറ്റ് എടുത്തിരുന്നത്. എന്നാൽ ഇന്നെല്ലാം ഫാസ്റ്റായിരിക്കുന്നതിനാൽ ആത്മീയ കാര്യങ്ങളും വളരെ ഫാസ്റ്റായിട്ട് നടക്കണമെന്നാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. ദൈവത്തിൻ്റെ തത്വങ്ങൾക്ക് മാറ്റം വന്നിട്ടില്ല. ദൈവവുമായുള്ള ബന്ധത്തിൽ നിങ്ങൾ അടുത്തു വരുന്ന സന്ദർഭത്തിൽ കർത്താവുമായിട്ട് സമയം ചിലവഴിക്കുവാൻ നിങ്ങൾ തയ്യാറാകണം. നമ്മെ കർത്താവ് ഒരു പ്രോസസ്സിങ്ങിലൂടെ കടത്തിവിടും. നമ്മെ രൂപപ്പെടുത്തിയെടുക്കുവാൻ, നമ്മെ ഷേപ്പുള്ളവരാക്കി തീർക്കുവാൻ വേണ്ടി, നമ്മിൽ മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ വേണ്ടി അവിടുന്ന് നമ്മെ കടത്തിവിടുന്ന ചില പ്രത്യേക പ്രക്രിയകളുണ്ട്. അതിലൂടെ കടന്നു പോകുവാൻ തക്കവണ്ണം നമ്മൾ പ്രാർത്ഥിക്കുന്നവരായിത്തീരണം. മണിക്കൂറുകൾ പ്രാർത്ഥിക്കുന്നവരായിത്തീരണം. ലോകത്തിൽ സംഭവിക്കുന്നത് പോലെ കാര്യങ്ങൾ ഫാസ്റ്റായിട്ട് നടക്കുവാൻ വേണ്ടി ആഗ്രഹിക്കാതെ ദൈവത്തിൻ്റെ ആ യഥാർത്ഥമാകുന്ന പദ്ധതിയുടെ കീഴിൽ നിങ്ങൾ വരികയാണ് എങ്കിൽ നിങ്ങൾ ആത്മീയ കാര്യങ്ങളിൽ സ്ഥിരോത്സാഹികളായിത്തീരുവാൻ പോകുന്നു. പൗലോസ് പറയുന്നു, അതുകൊണ്ട്
ഉണർന്നിരിപ്പീൻ. രണ്ടാമത് പൗലോസ് പറയുന്നു, വിശ്വാസത്തിൽ നിലനിൽപ്പീൻ. നമുക്ക് ലഭിച്ചിരിക്കുന്ന വിശ്വാസത്തിൻ്റെ ഒരളവിനെക്കുറിച്ച് റോമാലേഖനം 12:3 വായിക്കുവാൻ കഴിയുന്നു. വിശ്വാസത്തിൻ്റെ അളവ് പങ്കിട്ടതുപോലെ. അപ്പോൾ ലഭിച്ചിരിക്കുന്ന, രക്ഷിക്കപ്പെട്ട സമയത്ത് ലഭിച്ചിരിക്കുന്ന ഒരു വിശ്വാസത്തിൻ്റെ അളവുണ്ട്. അവിടെ നിന്ന് വളരുവാൻ തയ്യാറാകണം. വിശ്വാസത്തിൽ നമ്മൾ വളരുവാൻ തയ്യാറാകണം. വിശ്വാസത്തെ ക്ഷീണിപ്പിക്കുന്ന, തളർത്തുന്ന പ്രതിസന്ധികൾ കടന്നു വരും. തളരരുത്, വിശ്വാസത്തിൽ വളരണം. ചില വാക്യങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോസ്തല പ്രവൃത്തി 14:4 അതിൻ്റെ 22 വാക്യം, വിശ്വാസത്തിൽ നിലനിൽക്കണം എന്നും നാം അനേകം കഷ്ടങ്ങളിലൂടെ ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാകുന്നു എന്നും പ്രബോധിപ്പിച്ച് ശിഷ്യന്മാരുടെ മനസ്സ് ഉറപ്പിച്ചു പോന്നു. വിശ്വാസത്തിൽ നിലനിൽക്കണമെന്നും അനേകം കഷ്ടങ്ങളിൽ കൂടി ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാകുന്നു. അപ്പോൾ വരുന്ന ഒരുപാട് പ്രതിസന്ധികളുണ്ട്, എതിർപ്പുകളുണ്ട്, കഷ്ടതകളുണ്ട്, വെല്ലുവിളികളുണ്ട്. അതിൻ്റെ നടുവിൽ വിശ്വാസത്തിൽ നിലനിൽക്കണം. പ്രതിസന്ധികൾ വരുമ്പോൾ മടുത്തു പോകുന്നവരുണ്ട്. ഏതെങ്കിലും ജീവിതത്തിൽ ചില ദുരന്തങ്ങൾ വരുമ്പോൾ ഞാനിനി പ്രാർത്ഥിക്കത്തില്ല, ഇനി ജീവിതത്തിൽ ഒരിക്കലും ഞാൻ പ്രാർത്ഥിക്കത്തില്ല, അങ്ങനെയുള്ള സാക്ഷ്യങ്ങൾ കേട്ടിട്ടുണ്ട്. വളരെ വല്ലാത്ത ദുരന്തമുണ്ടായി, വല്ലാത്ത ദുരന്തമുണ്ടായതിന് ശേഷമായിട്ട് അവർ തീരുമാനമെടുക്കുകയാണ്, ഇനി ഞങ്ങൾ പ്രാർത്ഥിക്കത്തില്ല, ഇനി ഞങ്ങൾക്ക് ദൈവത്തിൽ നിന്നൊരു അനുഗ്രഹവും വേണ്ട. എന്താണ് ആ ദുരന്തത്തിൻ്റെ പിന്നിലുള്ളത്? അത് അന്വേഷിച്ചോ. ആരിൽ നിന്നാണ് ആ ദുരന്തം വന്നത്? അതന്വേഷിച്ചോ. നിങ്ങളുടെ വിശ്വാസ ജീവിതത്തെ നശിപ്പിച്ച് കളയുന്ന, തകർത്ത് കളയുന്ന ഇത്തരത്തിലുള്ള കാര്യങ്ങളെ തിരിച്ചറിഞ്ഞതിന് ശേഷം ഏത് പ്രതിസന്ധിയുടെ നടുവിലും ഏത് ദുഃഖകരമാകുന്ന അവസ്ഥയിലും നിങ്ങൾ തീരുമാനമെടുക്കണം. യേശുവേ, ഞാൻ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാൻ ആഗ്രഹിക്കുന്നു, എന്നെ ബലപ്പെടുത്തണമേ, ഞാൻ അല്പം പോലും പുറകോട്ടു പോകുകയില്ല. ആ നിലവാരത്തിലേക്ക് നാം എത്തിച്ചേരണമെന്നാണ് കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. 2 കൊരിന്ത്യർ 8:7 അതിൻ്റെ 7 ശ്രദ്ധിക്കുക. എന്നാൽ വിശ്വാസം, വചനം, പരിജ്ഞാനം, പൂർണ്ണ ജാഗ്രത, ഞങ്ങളോടുള്ള സ്നേഹം, ഇങ്ങനെ എല്ലാറ്റിലും നിങ്ങൾ മുന്തിയിരിക്കുന്നത് പോലെ. ഈ സമയത്ത് പൗലോസ് പറയുകയാണ്, നിങ്ങൾ വിശ്വാസത്തിൽ മുന്തിയിരിക്കുകയാണ്. നമ്മൾ ഓരോരുത്തരും വിശ്വാസത്തിൽ മുന്തിയിരിക്കുന്നവരായി തീരണമെന്നാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. വിശ്വാസം എങ്ങനെയുണ്ട് എന്ന് പരിശോധിക്കണമെന്ന് 2 കൊരിന്ത്യർ 13:5 അതിൻ്റെ 5 കാണുവാൻ കഴിയുന്നു. നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നുവോ എന്ന് നിങ്ങളെ തന്നെ പരീക്ഷിപ്പീൻ, നിങ്ങളെ തന്നെ ശോധന ചെയ്യുവീൻ. പരിശോധനാ വിധേയമാക്കണം, ശോധന ചെയ്യണം, എക്സാമിൻ ചെയ്യണം. നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നുവോ, നമ്മുടെ വിശ്വാസം എങ്ങനെയുണ്ട്, പരിശോധനയ്ക്ക് വിധേയമാക്കണം. വിശ്വാസത്തിൻ്റെയും പരിശോധന നടത്തുമ്പോൾ അതിന് ചില അളവുകോലുകളുണ്ട്. ആ അളവുകോലുകളിൽ ഒരു പ്രധാനപ്പെട്ട അളവുകോലാണ് ചിന്തകളെ ശ്രദ്ധിക്കുക. ഹൃദയത്തിലെ ചിന്തകൾ നിഷേധാർത്ഥകമാകുന്ന ചിന്തകളാകുന്നുവോ, അവിശ്വാസത്തിൻ്റെ ചിന്തകളാകുന്നുവോ. പിന്നൊരു പ്രധാനപ്പെട്ട കാര്യം വ്യാകുലത. പലരും വ്യാകുലതയിൽ കുടുങ്ങിപ്പോകുകയാണ്. നാളുകളെക്കുറിച്ചുള്ള ഭാരങ്ങൾ അവരുടെ മനസ്സിനകത്ത് പ്രവേശിച്ചതിന് ശേഷമായിട്ട് വ്യാകുലാചിന്തകൾ, ചിന്താഭാരങ്ങൾ, വ്യാകുലാചിന്തകൾ, ചിന്താഭാരങ്ങൾ അവരുടെ ഉള്ളിൽ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പരിശോധനയ്ക്ക് വിധേയമാക്കുക. വ്യാകുലതകൾ നിങ്ങളെ അള്ളിപ്പിടിച്ചിരിക്കുന്നുവെങ്കിൽ, നിങ്ങളുടെ ഹൃദയചിന്തയിൽ തിങ്ങി നിറഞ്ഞിരിക്കുന്നത് വ്യാകുലതകളാകുന്നു എങ്കിൽ, ചിന്താഭാരങ്ങളാകുന്നു എങ്കിൽ, അത് വ്യക്തമാക്കുന്നത് വിശ്വാസത്തിന് കേട് സംഭവിച്ചിരിക്കുന്നു, വിശ്വാസത്തിൻ്റെ അളവ് കുറഞ്ഞു പോയിരിക്കുകയാണ്, വിശ്വാസത്തിൽ മുന്തിയിരിക്കുവാൻ കഴിയുന്നില്ല, വിശ്വാസത്തിൽ നിലനിൽക്കുവാൻ കഴിയുന്നില്ല. എന്തിനെ ചൊല്ലിയാണ് വ്യാകുലപ്പെടുന്നത്? കർത്താവ് വളരെ വ്യക്തമായിട്ട് മത്തായിയുടെ സുവിശേഷം 6:25-24 വാക്യങ്ങളിൽ വ്യാകുലപ്പെടരുത് എന്ന് പറയുന്നുണ്ട്. വീണ്ടും ലൂക്കോസിൻ്റെ സുവിശേഷം 12:22-28 വാക്യങ്ങളിലും വ്യാകുലപ്പെടരുത് എന്ന് പറയുന്നുണ്ട്. വളരെ പ്രസിദ്ധമാകുന്ന വാക്യമാകുന്നുവല്ലോ ഫിലിപ്പിയാലേഖനം 4:6 അവിടെ പൗലോസ് പറയുകയാണ്, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. കാക്കയെ നോക്കുക, താമരയെ നോക്കുക, അവ വിചാരപ്പെടുന്നുണ്ടോ? ഇല്ല. അവയെല്ലാം ദൈവം പോറ്റി പുലർത്തുന്നില്ലേ? അങ്ങനെയെങ്കിൽ നമ്മെ എത്രയധികമായി പോറ്റി പുലർത്തുവാൻ ദൈവം വിശ്വസ്തനാകുന്നു. ഭൗതിക കാര്യങ്ങളെ ചൊല്ലി വിചാരപ്പെടരുത്.
ഈ ചിന്തകൾ വിചാരങ്ങളായി തീരുമ്പോൾ ഓർത്തുകൊള്ളുക, നമുക്ക് ചില പ്രത്യേക സന്ദർഭത്തിൽ പ്രഭാതത്തിൽ എഴുന്നേൽക്കുമ്പോൾ ഫോഗ് നമ്മൾ കാണാറുണ്ടല്ലോ, ഈ മഞ്ഞ് മൂടിയിരിക്കുന്ന ഒരു അനുഭവം കാണാറില്ലേ പ്രകൃതിയിൽ. അവിടെ ഒരു 15 കിലോമീറ്റർ മൂടുവാനുള്ള മഞ്ഞുണ്ടാകണമെങ്കിൽ ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് ഒരു ഗ്ലാസ് വെള്ളം മതി. ഒരു ഗ്ലാസ് വെള്ളം കണികകളായി പിരിഞ്ഞ് 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 പിരിഞ്ഞാണ് 15 കിലോമീറ്റർ ചുറ്റളവിനെ മൂടുവാൻ വേണ്ടിയുള്ള ഫോഗ് ഉണ്ടാകുന്നത്. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഒറ്റ ഗ്ലാസ് വെള്ളത്തിൽ നിന്നുള്ള ആ കണികകൾക്ക് അല്ലെങ്കിൽ അത് വേർപിരിഞ്ഞ് 15 കിലോമീറ്ററിനെ മൂടുവാനുള്ള ഫോഗ് ഉണ്ടാകുമെങ്കിൽ സമാനമാകുന്ന കാര്യമാണ് ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിനകത്ത് ഏതെങ്കിലും ഒരാകുല ചിന്ത മതി. ആ ആകുല ചിന്ത അത് ആ മകൻ്റെ മനസ്സിനകത്ത് തിങ്ങി നിറയുകയാണ് എങ്കിൽ ആ വ്യക്തിത്വത്തെ മുഴുവൻ അത് മൂടിക്കളയും. പകരം വിശ്വസിക്കുവാൻ നിങ്ങൾ തയ്യാറാകുന്നു എങ്കിൽ അത്ഭുതം സംഭവിക്കുവാൻ പോകുന്നു. ഈ വ്യാകുലതയെക്കുറിച്ച് പറയുമ്പോൾ ഇന്ന് വ്യാകുലത, ഭയം, പാനിക്, വെപ്രാളം, അല്ലെങ്കിൽ എന്താ അതിന് പറയുന്നത്, പാനിക് ഡിസോർഡർ, ഇതൊക്കെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിലാണ് നമ്മളിപ്പോൾ ആയിരിക്കുന്നത്. അതിൽ റിലീജിയസ് ആങ്സൈറ്റിയും ഉണ്ട് എന്നാണ് വൈദ്യശാസ്ത്രം പറയുന്നത്. റിലീജിയസ് ആങ്സൈറ്റി എന്ന് പറയുമ്പോൾ ചില വ്യക്തികൾക്ക് അവരുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട് ആങ്സൈറ്റി ഉണ്ടാകുന്നു. എന്നെ ഈ കഴിഞ്ഞ ദിവസം റിലീജിയസ് ആങ്സൈറ്റി ഉള്ള ഒരാൾ എന്നോട് സംസാരിക്കുകയുണ്ടായി, എന്നെ വിളിച്ചു, എന്നോട് സംസാരിക്കുകയുണ്ടായി. അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ പാപം ക്ഷമിച്ചില്ല എന്നുള്ള ഒരു ചിന്ത കിടന്ന് ഹൃദയത്തിൽ കറങ്ങുകയാണ്. ജീവിതത്തിൽ ചില പരാജയങ്ങൾ സംഭവിച്ചു, ചില പാപങ്ങൾ താൻ ചെയ്തു പോയി, അത് ക്ഷമിച്ചിട്ടില്ല, ദൈവത്തിനത് ക്ഷമിക്കാൻ കഴിയുകയില്ല എന്ന് ചിന്ത കിടന്ന് മനസ്സിനകത്ത് കിടന്ന് കറങ്ങുകയാണ്. അതിപ്പോൾ ഒരു വലിയ പാനിക് പോലെയായിരിക്കുകയാണ്. സൈക്കാട്രിസ്റ്റിൻ്റെ അരികിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറയുന്നത് അതൊരു റിലീജിയസ് ആങ്സൈറ്റി ആകുന്നു എന്ന്. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, 1 യോഹന്നാൻ്റെ ലേഖനം 1:9, നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നു എങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു. 2:1, എൻ്റെ കുഞ്ഞുങ്ങളെ, നിങ്ങൾ പാപം ചെയ്യാതിരിപ്പാൻ ഞാൻ ഇത് നിങ്ങൾക്കെഴുതുന്നു. ഒരുത്തൻ പാപം ചെയ്തു എങ്കിലോ നീതിമാനായ യേശുക്രിസ്തു എന്ന കാര്യസ്ഥൻ, അഡ്വക്കേറ്റ് നമുക്ക് പിതാവിൻ്റെ അടുക്കൽ ഉണ്ട്. അവിടുന്ന് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ തയ്യാറാകുന്നു. അവിടുന്ന് നമ്മുടെ പാപങ്ങളുടെ പ്രായച്ചിത്തമാകുന്നു. അതല്ലേ യേശുവിൻ്റെ രക്തത്തിൻ്റെ ശക്തി. 1 യോഹന്നാൻ 1:7, അതിൻ്റെ 7-ാം വാക്യത്തിൽ അവൻ വെളിച്ചത്തിൽ ഇരിക്കുന്നത് പോലെ നാം വെളിച്ചത്തിൽ നടക്കുന്നുവെങ്കിൽ നമുക്ക് തമ്മിൽ കൂട്ടായ്മയുണ്ട്. അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. 5:9, ആ രക്തത്താൽ നമ്മൾ നീതീകരിക്കപ്പെട്ടിരിക്കുകയാണ്. 1:7, ആ രക്തത്താൽ നമുക്ക് അതിക്രമങ്ങളുടെ മോചനമെന്ന വീണ്ടെടുപ്പുണ്ട്. Hebrews 13:12, ആ രക്തത്താൽ, യേശുവിൻ്റെ രക്തത്താൽ അവിടുന്ന് നമ്മെ വിശുദ്ധീകരിച്ചിരിക്കുകയാണ്. അത്ഭുതകരം. ഇത്രയധികം കാര്യങ്ങൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു കൊടുക്കുകയുണ്ടായി. അദ്ദേഹത്തിനൊരു ആശ്വാസം ലഭിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. എന്നിട്ട് ഞാൻ 2 പത്രോസ് 1:8 അദ്ദേഹത്തിന് വേണ്ടി വായിച്ചു. ഇവ നിങ്ങൾക്കുണ്ടായി വർദ്ധിക്കുന്നുവെങ്കിൽ നിങ്ങൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരിജ്ഞാനം സംബന്ധിച്ച് ഉത്സാഹമില്ലാത്തവരും നിഷ്ഫലന്മാരുമായിരിക്കുകയില്ല. അവയില്ലാത്തവനോ കുരുടനത്രേ, അവൻ ഹസ്രദൃഷ്ടിയുള്ളവനും തൻ്റെ മുമ്പിലത്തെ പാപങ്ങളുടെ ശുദ്ധീകരണം മറന്നവനും തന്നെ. അവൻ ഹസ്രദൃഷ്ടിയുള്ളവനും തൻ്റെ മുമ്പിലത്തെ പാപങ്ങളുടെ ശുദ്ധീകരണം മറന്നവനും തന്നെ. പ്രിയമുള്ളവരെ, ഇതേപോലെയുള്ള റിലീജിയസ് ആങ്സൈറ്റിയിലൊന്നും നിങ്ങൾ ചെന്നപ്പെടരുത്. ഞാൻ ആ മകനോട് പറഞ്ഞു, നിങ്ങളുടെ പാപങ്ങൾ നിങ്ങൾ ഏറ്റുപറഞ്ഞു, നിങ്ങളുടെ പാപങ്ങളെല്ലാം യേശു ക്ഷമിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. നിങ്ങളുടെ പാപങ്ങളുടെ ശുദ്ധീകരണത്തെക്കുറിച്ച് നിങ്ങൾ മറന്നുപോകരുത്. വീണ്ടും വീണ്ടും അത് ആവർത്തിച്ചുകൊണ്ടിരിക്കരുത്. ഏതൊക്കെ നിലയിലുള്ള ആങ്സൈറ്റിയാണ്, റിലീജിയസ് ആങ്സൈറ്റി വരെ ഇപ്പോൾ ഉള്ള ഒരു ലോകത്തിൽ, ഒരു വല്ലാത്ത ലോകത്തിലാണ് നാം ഓരോരുത്തരുമായിരിക്കുന്നത്. എന്നാൽ അതിൻ്റെ നടുവിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് പറയുന്നു, വിശ്വാസത്തിൽ നിലനിൽപ്പീൻ. പൗലോസ് വീണ്ടും കൊരിന്ത്യ ലേഖനത്തിൽ പറയുന്നു, പുരുഷത്വം കാണിപ്പീൻ. 16:13, പുരുഷത്വം കാണിപ്പീൻ, ഉണർന്നിരിപ്പീൻ. നിങ്ങൾ ആത്മീക ജീവിതത്തിൽ സ്ഥിരോത്സാഹികളാകുവാൻ ആഗ്രഹിക്കുന്നുവോ, അങ്ങനെയെങ്കിൽ ഉണർന്നിരിപ്പീൻ, വിശ്വാസത്തിൽ നിലനിൽപ്പീൻ, പുരുഷത്വം കാണിപ്പീൻ. എതിർത്തു വരുന്ന പിശാചിനെ തകർക്കുവാൻ വേണ്ടി നിങ്ങൾ ക്രിസ്തുവിൽ ആരാകുന്നു എന്നുള്ള വെളിപ്പാടോടുകൂടെ നിൽക്കുക. ഐഡൻറ്റിറ്റി ഇൻ ക്രൈസ്റ്റ്.
നിങ്ങൾ രാജകീയ പുരോഹിതനാകുന്നു എന്നുള്ള വെളിപ്പാടോടുകൂടെ നിൽക്കുക. റോയൽ പ്രീസ്റ്റ്, ഞാൻ ആരാകുന്നു? ഞാനൊരു രാജകീയ പുരോഹിതനാകുന്നു. അങ്ങനെയെങ്കിൽ ഹോൾ ആർമർ ഞാൻ ധരിച്ചിരിക്കുകയാണ്. ആ ഹോൾ ആർമർ പാസേജ്, എഫേസ്യ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്ന ഹോൾ ആർമർ പാസേജ് 6-ാമത്തെ അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. നാം ഓരോരുത്തരും ആമേൻ സർവായുധ വർഗം ധരിച്ചിരിക്കുകയാണ്. നിങ്ങളുടെ അരയ്ക്ക് സത്യം കെട്ടിയും നീതി എന്ന കവചം ധരിച്ചും സമാധാന സുവിശേഷത്തിനുള്ള ഒരുക്കം കാലിന് ചെരുപ്പാക്കിയും എല്ലറ്റിനും മീതെ ദുഷ്ടൻ്റെ തീയമ്പുകളെയൊക്കെയും കെടുക്കുവാൻ തക്കതായ വിശ്വാസമെന്ന പരിചയമെടുത്തുകൊണ്ട് നിൽപ്പീൻ. രക്ഷയെന്ന ശിരസ്ത്രവും ദൈവവചനമെന്ന ആത്മാവിൻ്റെ വാളും കൈക്കൊള്ളുവീൻ. ഇത് ധരിച്ചു നിൽക്കുന്നവരാകുന്നു നിങ്ങൾ. യേശുവിനെ നിങ്ങൾ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ച് ആത്മീക ജീവിതത്തിൽ സ്ഥിരോത്സാഹികളാകുന്നു എങ്കിൽ നിങ്ങളുടെ തലയിൽ രക്ഷ എന്ന ശിരസ്ത്രമുണ്ട്, നിങ്ങളുടെ കയ്യിൽ വിശ്വാസമെന്ന പരിചയമുണ്ട്, നിങ്ങളുടെ വലതുകൈയിൽ ദൈവവചനമെന്ന വാളുണ്ട്, നിങ്ങൾ നീതിയുടെ വസ്ത്രം ധരിച്ചിരിക്കുകയാണ്, നിങ്ങളുടെ അരയ്ക്ക് സത്യമെന്ന ബെൽറ്റുണ്ട്, നിങ്ങളുടെ കാലിൽ സമാധാന സുവിശേഷത്തിനുള്ള ഒരുക്കം എന്ന ചെരുപ്പുണ്ട്. ഏതെങ്കിലും ശത്രുവിന് നിങ്ങളെ തൊടുവാൻ കഴിയുമോ? ഇല്ല. നിങ്ങൾ പൂർണ്ണമായും സുരക്ഷിതരാകുന്നു. അതിനാൽ എതിർക്കുന്ന സകല പൈശാചിക ശക്തികളെയും തകർക്കുക, പുരുഷത്വം കാണിക്കുക, എതിർത്തു വരുന്ന ശക്തികളോട് പറയുക, നിനക്കെന്നോട് അടുത്തു വരുവാൻ കഴിയുകയില്ല, എൻ്റെ തലമുറകളെ തൊടുവാൻ നിനക്ക് കഴിയുകയില്ല, എൻ്റെ കുടുംബത്തെ തൊടുവാൻ നിനക്ക് കഴിയുകയില്ല, യേശുവിൻ നാമത്തിൽ ഞാൻ നിന്നെ കീഴ്പ്പെടുത്തുകയാണ്. പുരുഷത്വം കാണിക്കുക, ഭയപ്പെട്ട് ഓടിപ്പോകുവാൻ വേണ്ടിയല്ല. ദൈവം നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. നിങ്ങൾ റോയൽ പ്രീസ്റ്റ് ആകുന്നു, നിങ്ങൾ രാജകീയ പുരോഹിതനാകുന്നു. നിങ്ങൾക്ക് മുൻപിൽ വരുന്ന എല്ലാ പൈശാചിക ശക്തികളെയും നിങ്ങൾക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയും. ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്നത് പോലെ നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല. ഏതെങ്കിലും മനുഷ്യൻ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ ആ മനുഷ്യരല്ല, അവരുടെ പിന്നിലുള്ള ചില സ്വാധീന ശക്തികൾ അല്ലെങ്കിൽ ചില ദുരാത്മശക്തികൾ. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞതുപോലെ ഈ ദൃശ്യമാകുന്ന ലോകത്തിന് അദൃശ്യമാകുന്ന ലോകത്തിൽ നിന്നുള്ള സ്വാധീനമുണ്ട്. ശത്രു പിശാചാകുന്നു. മനുഷ്യരോട് വഴക്കുണ്ടാക്കാൻ പോകേണ്ട കാര്യമില്ല, പിശാചിനോട് എതിർത്താൽ മതി. യേശുവിൻ നാമത്തിൽ സകല പൈശാചിക ശക്തികളോടും പറയണം, വിട്ടുപോകുക. എൻ്റെ ആത്മീക ജീവിതത്തിൽ എൻ്റെ മുന്നേറ്റത്തെ തടയുന്ന സകല ശക്തികളെയും ഞാൻ കീഴ്പ്പെടുത്തുവാൻ പോകുന്നു. അത്ഭുതം സംഭവിക്കും. വീണ്ടും കാണുവാൻ കഴിയുന്നു. 1 കൊരിന്ത്യർ 16:13 ശക്തിപ്പെടുവീൻ. പൗലോസ് പറയുന്നു, നിങ്ങൾ ഉണർന്നിരിക്കുക, വിശ്വാസത്തിൽ നിലനിൽക്കുക, പുരുഷത്വം കാണിക്കുക, ശക്തിപ്പെടുക. വാ, പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. ദൈവിക ശക്തി സജീവമാക്കുവാൻ നമ്മുടെ മേലെല്ലാം പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയുണ്ട്. ആ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി എന്നിലൂടെ പുറപ്പെടണമെന്നുണ്ടെങ്കിൽ ആ ശക്തിയെ സജീവമാക്കുവാൻ വേണ്ടി ഞാൻ ശക്തിപ്പെടേണ്ടത് ആവശ്യമാണ്. ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവേൻ. അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവേൻ. അത് ദിനംതോറും സജീവമാകണമെന്നുണ്ടെങ്കിൽ വീണ്ടും അവിടെ ആവർത്തിക്കുകയാണ്, പ്രാർത്ഥിക്കുക, മണിക്കൂറുകൾ പ്രാർത്ഥിക്കുക. എൻ്റെ ഒരു സഹോദരൻ വിളിച്ച് അദ്ദേഹം പറഞ്ഞു, പാസ്റ്റർ, ഭയമാണ്, ശാരീരിക പീഡനങ്ങളിലൂടെ കടന്നു പോകുന്നു, ഞാൻ എന്ത് ചെയ്യണം, വല്ലാത്ത ബുദ്ധിമുട്ടാണ്. ഞാൻ പറഞ്ഞു, നീ പ്രാർത്ഥനയിലേക്ക് കയറണം. എനിക്ക് പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ല. അങ്ങനെയെങ്കിൽ നീ ഉപവാസത്തോടുകൂടെ പ്രാർത്ഥിക്കുവാൻ തയ്യാറാകണം. നിൻ്റെ പ്രാർത്ഥന ബന്ധിക്കപ്പെട്ടു പോയിരിക്കുകയാണ്. നിൻ്റെ പ്രാർത്ഥനയിൽ നിനക്ക് മുന്നേറുവാൻ കഴിയുന്നില്ല. നിനക്ക് തനിയെ പ്രാർത്ഥിക്കുവാൻ കഴിയാത്ത നിലയിലുള്ള ഒരു സാഹചര്യത്തിൽ നീ ഇപ്പോൾ ആയിരിക്കുന്നുവെങ്കിൽ അതിലേക്ക് പ്രവേശിക്കുവാൻ നീ ഉപവാസത്തിലേക്ക് പ്രവേശിക്കണം. ഉപവസിക്കുക. ദേവനോട് പറഞ്ഞു, മുൻകാലങ്ങളിൽ 5 വർഷം മുന്നേ ഞാൻ ദീർഘദിവസം ഉപവസിക്കുമായിരുന്നു, 21 ഉപവസിച്ചു, 40 ദിവസം ഉപവസിച്ചു, പിന്നീടെല്ലാം പോയി പാസ്റ്ററേ. ഇപ്പോൾ പ്രാർത്ഥിക്കാനും കഴിയുന്നില്ല, ഉപവസിക്കാനും കഴിയുന്നില്ല, ബൈബിൾ വായിച്ചാലൊന്നും മനസ്സിലാകുന്നുമില്ല. പിശാചിൻ്റെ ഇരയായി പോകും നീ. നിൻ്റെ ആത്മീയ ജീവിതത്തിൽ നീ സ്ഥിരോത്സാഹിയല്ല. എന്തുമാകട്ടെ, ഇപ്പോൾ തീരുമാനമെടുക്കുക, ഈ സമയത്ത് തീരുമാനമെടുക്കുക, ഞാൻ എൻ്റെ പ്രാർത്ഥനാ ജീവിതത്തെ സജീവമാക്കുവാൻ പോകുകയാണ്. ഇതിനകത്ത് ഞാൻ വിട്ടുകൊടുക്കുകയില്ല, ഞാൻ ശക്തിപ്പെടുവാൻ പോകുകയാണ്. ആത്മശക്തിയെ പുറപ്പെടുവിക്കുവാൻ കഴിയുന്ന നിലവാരത്തിൽ ഞാൻ ശക്തിപ്പെടുവാൻ പോകുന്നു. എൻ്റെ പ്രാർത്ഥനാ ജീവിതത്തെ ഞാൻ ശക്തിപ്പെടുത്തുവാൻ പോകുന്നു എന്ന് നീ തീരുമാനമെടുക്കുകയാണെങ്കിൽ അത്ഭുതം സംഭവിക്കുവാൻ പോകുന്നു. അതിശക്തമാകുന്ന ഒരു പരിശുദ്ധാത്മാ ശക്തിയുടെ പ്രവാഹം
നിന്നിലൂടെ പുറപ്പെടും. ഈ തലമുറയിൽ നീ വിജയിയായിത്തീരും. ക്രിസ്തീയ ജീവിതത്തിൽ നീ സ്ഥിരോത്സാഹിയാകുവാൻ പോകുന്നു. ഒരിക്കൽ കൂടെ ഞാൻ ആ വാക്യം വായിക്കുന്നു. 1 കൊരിന്ത്യർ 16:13-14. ഉണർന്നിരിപ്പിൻ, വിശ്വാസത്തിൽ നിലനിൽപ്പീൻ, പുരുഷത്വം കാണിപ്പിൻ, ശക്തിപ്പെടുവീൻ, നിങ്ങൾ ചെയ്യുന്നതെല്ലാം സ്നേഹത്തിൽ ചെയ്യുവീൻ. പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, ഈ വചനം കേട്ട ഓരോരുത്തരെയും അങ്ങ് സ്പർശിക്കണമേ. അവരുടെ പ്രാർത്ഥനാ ജീവിതത്തെ സജീവമാക്കണമേ. പ്രാർത്ഥനയിൽ ഉണർന്നിരിക്കുവാൻ പ്രിയപ്പെട്ടവരെ സഹായിക്കണമേ. അവരുടെ ശ്രദ്ധ യേശുവിലേക്ക് തിരികട്ടെ, വചനത്തിലേക്ക് തിരികട്ടെ. കർത്താവാകുന്ന യേശുവേ, അവർ വിശ്വാസത്തിൽ മുന്നേറട്ടെ, വിശ്വാസത്തിൽ കരുത്തുള്ളവരായി തീരട്ടെ. അവർ പുരുഷത്വം കാണിപ്പാൻ തക്കവണ്ണം ഐഡൻറ്റിറ്റി ഇൻ ക്രൈസ്റ്റ്, ക്രിസ്തുവിൽ അവരാരാകുന്നു എന്നുള്ള വെളിപ്പാടോടുകൂടെ ജീവിക്കുവാൻ. ഞാനൊരു റോയൽ പ്രീസ്റ്റാകുന്നു, ഒരു രാജകീയ പുരോഹിതനാകുന്നു എന്നുള്ള വെളിപ്പാടോടുകൂടെ ജീവിക്കുവാൻ പ്രിയപ്പെട്ടവരെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. സ്പർശിക്കണം കർത്താവേ, പ്രിയപ്പെട്ടവരെ സ്പർശിക്കണം. ഓരോരുത്തരും ഇപ്പോൾ ശക്തിപ്പെടട്ടെ, ആത്മാവിൽ ശക്തിപ്പെടട്ടെ, ആത്മാവിൽ ശക്തിപ്പെടട്ടെ. രോഗികൾ സൗഖ്യമാകട്ടെ യേശുവിൻ നാമത്തിൽ. മാനസിക രോഗങ്ങൾ അനുഭവിക്കുന്നവർ, ആങ്സൈറ്റി ഡിസോർഡറിലൂടെ കടന്നു പോകുന്നവർ, പാനിക് ഡിസോർഡറിലൂടെ കടന്നു പോകുന്നവർ ഇപ്പോൾ സൗഖ്യമാകട്ടെ. ഡിപ്രഷനിലൂടെ കടന്നു പോകുന്നവർ ഇപ്പോൾ സൗഖ്യമാകട്ടെ. ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡറിലൂടെ കടന്നു പോകുന്നവർ ഇപ്പോൾ സൗഖ്യമാകട്ടെ. ബൈപോളാർ ഡിസോർഡർ യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. പാരനോയിഡ് പേഴ്സണാലിറ്റി ഡിസോർഡർ യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. ശാരീരിക രോഗങ്ങൾ വിട്ടുപോകട്ടെ. ആസ്മാ രോഗികൾ യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. കടുത്ത തലവേദന, മൈഗ്രെയിൻ തലവേദന യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. ഉദരരോഗങ്ങൾ യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. അത്ഭുതങ്ങൾ അങ്ങ് ചെയ്യുന്നതിനായി സ്തോത്രം. നട്ടലിനെ തൊടുന്നു, നട്ടലുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ യേശു സൗഖ്യമാക്കുന്നു. മഹാത്ഭുതങ്ങൾ യേശു ചെയ്യുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. രോഗികളെ അങ്ങ് സൗഖ്യമാക്കിയിരിക്കുന്നതിനായി സ്തോത്രം. സകല മഹത്വവും സ്തുതിയും സ്തോത്രവും അങ്ങേക്ക്, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. എല്ലാ പ്രഭാതത്തിലും വാട്സാപ്പിലൂടെ ഒരു ചെറിയ സന്ദേശം അയക്കുന്നുണ്ട്. ലഭിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഒരു മെസ്സേജ് അയക്കുക. ഞങ്ങളുടെ ഓൺലൈൻ റേഡിയോ ജീസസ് റെയിൻസ് റേഡിയോ ആപ്പ് ഇതുവരെ ഡൗൺലോഡ് ചെയ്തിട്ടില്ല എങ്കിൽ പ്ലേ സ്റ്റോറിലേക്ക് പോകുക, ആപ്പ് സ്റ്റോറിലേക്ക് പോകുക. ജീസസ് റെയിൻസ് റേഡിയോ എന്ന് ടൈപ്പ് ചെയ്യുക, ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. എല്ലാ പ്രഭാതത്തിലും 4 AM ടങ്സ് പ്രെയർ ഉണ്ട്. നിങ്ങൾ ജോയിൻ ചെയ്യുക. സ്ക്രീനിൽ കാണുന്ന മീറ്റിംഗ് ID ഉപയോഗിക്കുക. എല്ലാ ബുധനാഴ്ചയും രാത്രി 11 മണിക്ക് നൈറ്റ് പ്രെയർ ഉണ്ട്. നൈറ്റ് പ്രെയറിൽ ജോയിൻ ചെയ്യുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ നിങ്ങൾ മറക്കരുത്. മാത്രമല്ല, ഈ സന്ദേശം മറ്റുള്ളവർക്ക് നിങ്ങൾ പങ്കുവയ്ക്കണം, ഷെയർ ചെയ്യണം. അനേകർ അനുഗ്രഹിക്കപ്പെടട്ടെ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കും. കർത്താവാകുന്ന യേശു നിങ്ങളുടെ കൂടെയിരിക്കും. ഗോഡ് ബ്ലെസ് യു. ആമേൻ.